ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു. പാക് അതിർത്തിയോട് ചേർന്നുള്ള ബലാകോട്ടിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് ഇനിയും ഭീകരർ ഒളിച്ചിരിക്കുന്നതായാണ് സംശയം. ഗൂഗിൾ പി ആർ ചേരുന്നുണ്ട്. ഗൂഗിൾ, വിവരങ്ങൾ. നിലവിൽ ജമ്മു കാശ്മീരിലെ പൂഞ്ച് മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ ഏറ്റുമുട്ടൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ സൈന്യത്തിന് വധിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ബാലാകോട്ട് മേഖലയിലാണ് ഈ രാത്രി മുതൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇനിയും ഈ പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നതായിട്ടാണ് സംശയം. ഇപ്പോഴും സൈന്യത്തിന്റെ തെരച്ചിലും പ്രത്യാക്രമണ നടപടികളും ഈ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കരസേനയാണ് നിലവിൽ ഈ ഒരു ഓപ്പറേഷനിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. കരസേനയാണ് രണ്ട് ഭീകരരെ വധിച്ചിരിക്കുന്നത്. ഒപ്പം വധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള രണ്ട് ഭീകരരും കഴിഞ്ഞയാഴ്ച ജമ്മുകാശ്മീരിലെ ധാംഗ്രി മേഖലയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ പങ്കുള്ള ആളുകളാണ് എന്ന തരത്തിൽ സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ആ ഒരു ആക്രമണത്തിന്റെ അതിനെ തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബാലാകോട്ട് മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇനിയും നൽകിയിട്ടില്ല. അല്ലെങ്കിൽ ധാംഗ്രിയിലെ ആക്രമണം നടത്തിയ ഭീകരർ തന്നെയാണോ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും നൽകിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഈ ഒരു കാര്യത്തിൽ നിലവിൽ സൈന്യം വ്യക്തത നൽകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഈ കൊല്ലപ്പെട്ട ഭീകരരെ അവരുടെ തിരിച്ചറിയൽ കാര്യങ്ങളൊക്കെ തന്നെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. എന്തായാലും രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം കൂടുതൽ ഭീകരർ ഈ മേഖലയിൽ ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള സംശയങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെരച്ചിലും നിരീക്ഷണവും ഒക്കെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ധാംഗ്രി മേഖലയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരർ നടത്തിയിട്ടുള്ള രണ്ട് ആക്രമണങ്ങളിൽ വെടിവെയ്പ്പിലും ഒപ്പം IED ആക്രമണത്തിലുമായിട്ട് നിലവിൽ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് ആ ഒരു ഭീകരാക്രമണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം സൈന്യം ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ആ കേസിൽ അന്വേഷണങ്ങൾ ഇപ്പോൾ നടത്തി വരികയും ചെയ്യുകയാണ്. ആ ആക്രമണത്തിന് ശേഷം ഈ ഭീകരവാദികൾ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ സൈന്യം ഊർജിതമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ തന്നെയാണ് ഇപ്പോൾ വധിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടൊരു പ്രത്യാക്രമണം അല്ലെങ്കിൽ പ്രതികാര നടപടി തന്നെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലേക്ക് കൂടുതൽ സൈനികരെ എത്തിച്ചുകൊണ്ട് തന്നെ തെരച്ചിലടക്കമുള്ള നടപടികൾ വളരെ കാര്യക്ഷമമായി തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ സൈന്യത്തിന്റെ ജാഗ്രതയും ഒപ്പം നിരീക്ഷണവും ഒക്കെ തന്നെ കർശനമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ജമ്മുകാശ്മീരിന്റെ ആ മേഖലകളിൽ കഴിഞ്ഞതാഴ്ച ധാംഗ്രി മേഖലയിലുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ ഈ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോലും കർശനമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സൈന്യം നേരിട്ട് തന്നെ സുരക്ഷ ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം തന്നെയാണ് ഇപ്പോൾ ഭീകരവാദികൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു. പാക് അതിർത്തിയോട് ചേർന്നുള്ള ബലാകോട്ടിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഗൂഗിൾ PR ആണ് വിവരങ്ങൾ നൽകിയത്.